السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، وأشهد أن لا إله إلا الله، وأشهد أن محمد رسول الله، صلى الله وسلم وبارك على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضوان الله. ما بعد، فقد قال الله سبحانه وتعالى في محكم كتابه: أليس الله بكاف عبده، صدق الله مولانا العظيم. അല്ലാഹുവേ, നിന്നെ ആരാധിച്ച് നിനക്കു വണങ്ങി നിന്റെ തൃപ്തിയിലായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾ അനുവദിക്കണേ, അനുഗ്രഹിക്കണേ. അല്ലാഹു ചോദിക്കുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ? ഓഹ് റബ്ബനാ ലക്കൽ ഹംദു, മതി റബ്ബേ, ഞങ്ങൾക്ക് നീ മതി. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. പരമശക്തനായ സർവജ്ഞാനിയായ കരുണക്കടലായ റബ്ബല്ലേ നമ്മുടെ റബ്ബ്? ആ റബ്ബ് നമുക്ക് പോരെ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. നമുക്ക് പറയാനുള്ളത് നമ്മുടെ റബ്ബ് നമുക്ക് മതി എന്നാണ് റബ്ബേ. അള്ളാഹുവെ, അത്തരത്തിലുള്ള ചിന്ത നമ്മൾ ഉത്കൃഷ്ടമായ ജീവിതത്തിലൂടെ ഞങ്ങളെ ധന്യരാക്കണം പടച്ചോനെ. നീ തൃപ്തിപ്പെടുന്നവരിൽ ഞങ്ങളെ പേരും എഴുതണം. അള്ളാഹി يوم الحشر نمضي وعند الله تجتمع الخصوم. നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാം, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും പരിഹസിക്കാതെ, ആരെയും അവഗണിക്കാതെ, എളിമയോടെ താഴ്മയോടെ നമുക്ക് ജീവിക്കാം. ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. വ്യക്തമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ ശിക്ഷയുണ്ടാകും. പറയാൻ കഴിയില്ല, അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മുടെ വായ കൊണ്ട്, നാവ് കൊണ്ട് നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ യജമാനനായ അള്ളാഹുവിൻ്റെ മുന്നിൽ വായക്ക് സീലു വെക്കുകയാ, കൈകാലുകൾ അവർ ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കുകയാ, നമ്മുടെ ഭൗതികമായ അടവുകളൊന്നും നടക്കാത്ത നിമിഷങ്ങളാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. അല്ലാ, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ സാമ്പത്തികമായ ഉയർച്ച കൊണ്ടോ സാമൂഹികമായ പേരും പെരുമ കൊണ്ടോ ഒരാളെയും നമ്മൾ വേദനിപ്പിക്കണ്ട. ഞാൻ വലിയവനാണെന്ന് തോന്നണ്ട, വലിയവൻ അല്ലാഹു മാത്രമാണ്. എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. നിനക്ക് കഴിവുണ്ടെന്ന് കരുതി, നിനക്ക് കഴിവുണ്ടെന്ന് കരുതി ഒരാളെയും നീ വേദനിപ്പിക്കണ്ട, ആക്രമിക്കണ്ട, പ്രയാസപ്പെടുത്തണ്ട. കാരണം നീ ഖേദത്തിൽ വീണുപോകുന്നതാണ്. യാ റബ്ബി, യാ റബ്ബി, ഞാൻ ഓർത്തു പോകുന്നു കിസ്ര ചക്രവർത്തിയുടെ ഒരു കഥ ഓർത്തു പോവുകയാണ്. കൈസറും കിസ്രയും ലോകത്ത് പറയപ്പെടുന്നവരാണ്, പേരെടുത്തവരാണ്. അധികാരത്തിൻ്റെ ദുണ്ടുപയോഗപ്പെടുത്തി അടിച്ചമർത്തപ്പെട്ടവർ, പലരെയും അടിച്ചമർത്തിയവരാണ്. അവരുടെ ചൊൽപ്പടിക്ക് ലോകത്ത് നിർത്താൻ അവർ ശ്രമിച്ചവരാണ്. ഒരു ഉമ്മാമ, ആ ഉമ്മാമാക്കുള്ളത് ഒരു കോഴിയാണ്. കിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള ചെറിയ സ്ഥലത്ത് ഒരു കൂട്ടി ഒരു കോഴി ആ ഉമ്മാമ വളർത്തുകയാണ്. കിസ്ര ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ
അടുത്തുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു കൂടുണ്ടാക്കി സ്വന്തം പറമ്പത്ത് സ്വന്തം കൂട്ടി ഈ ഉമ്മാമ ഒരു കോഴിയെ വളർത്തുകയാണ്. ഫസാഫറത്ത് ഇല ഖറിയത്തിൻ ഉഖ്ര, എന്തെങ്കിലും ആവശ്യം വരുമല്ലോ, യാത്ര പോവേണ്ട കാരണം ഉണ്ടാവുമല്ലോ. ഈ ഉമ്മാമ മറ്റൊരു നാട്ടിലേക്ക് പോയി. പോകുന്ന സമയത്ത് ആ ഉമ്മാമ പറയുന്ന, യാ റബ്ബി അസ്തൗദിഉക അദ്ദജാജ്, കുറച്ചോനെ എൻ്റെ ഈ കോഴിയെ, ഈ ദജാജ് ഞാൻ നിന്നിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്, ഇത് നീ സൂക്ഷിക്കണം പടച്ചോനെ. സാധാരണ നമ്മൾ യാത്ര പോകുമ്പോൾ കൈപിടിച്ചുകൊണ്ട് അസ്തൗദിഉല്ലാഹ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതുപോലെ ആ ഉമ്മാമ അള്ളാഹുവിനെ വിളിച്ച് പറയുന്ന, റബ്ബേ എൻ്റെ ഈ കോഴിയെ നീ സംരക്ഷിക്കണം, നീയാണ് അതിൻ്റെ സംരക്ഷകൻ, നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. ഫലമാവാബത്ത്, ആ ഉമ്മ അങ്ങ് പോയപ്പോൾ, അതാ കിസ്റ അലാ കുഹിഹ, ആ കിസ്റ ചക്രവർത്തിയുടെ വട്ടാളം ഉമ്മാമാൻ്റെ കോഴിക്കൂട് അടിച്ച് തകർത്ത്. എന്തിനാ അദ്ദേഹത്തിന് തൻ്റെ കൊട്ടാരവും പറമ്പും വിശാലമാക്കണം, അതിനു വേണ്ടി ആ കൂടങ്ങ് തകർത്തു. തൻ്റെ പട്ടാളം കോഴി അറുത്തു. ഉമ്മാമ കാകെയുള്ള മുതലാണ് ആ കോഴിയും ആ കൂടും ആ ഇടവും അതൊക്കെ കിസ്റ ചക്രവർത്തി കയ്യേറി കൂടൊക്കെ പൊളിച്ചു. അങ്ങനെ ഫാദത്തിൽ അജൂസ് ഉമ്മാമ തിരിച്ചു വന്ന് നോക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുകയാണ്, അള്ളാഹുവിലേക്ക് തിരിയുകയാണ്. അള്ളാഹുവോട് പറയുന്ന വടച്ചോനെ, യാ റബ്ബി ഖിബ്തു അനാ ഫഅയ്ന അന്ത, യാ റബ്ബി ഖിബ്തു അനാ ഫഅയ്ന അന്ത, ഞാനല്ലേ പോയുള്ളൂ, നീ എവിടെയാ പോയത്, ഞാനല്ലേ പോയത്, ഞാനാണ് ഇവിടുന്ന് മറഞ്ഞത്, നീ എവിടെ മറഞ്ഞു പടച്ചോനെ, നീ എൻ്റെ കോഴിയെ ആക്രമിക്കുന്നത് കൂട് പൊളിക്കുന്നത് നീ കാണുന്നില്ലയോ, നീ എവിടെയും പോയില്ലല്ലോ റബ്ബേ, പിന്നെന്തേ ഇങ്ങനെ സംഭവിച്ചത്. വല്ലാത്തൊരു വാക്കല്ലേ ഉമ്മ പറയുന്നത്, പടച്ചോനെ ഞാൻ എൻ്റെ കോഴിയെ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് പോയതാ, നീ എങ്ങോട്ടാ പോയത്, നീ ഇത് കണ്ടില്ലയോ, നീ കാണുന്നില്ലയോ, ഇവരുടെ അധികാരം ഉപയോഗപ്പെടുത്തി എൻ്റെ കോഴിയെ കൊന്നു, എൻ്റെ കോഴിയുടെ കൂടും പൊളിച്ചുവല്ലോ പടച്ചോനെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവല്ലേ എല്ലാം അറിയുന്നവനല്ലേ, പരമശക്തനല്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ല പോലെ അടിമക്ക് ഇതാ മതി മതി ഇവിടെ കാണുകയാണ് നാം. അള്ളാ ഉമ്മാന്റെ വേദന പടച്ചോൻ കണ്ടല്ലോ കേട്ടല്ലോ. കുറച്ച് നാളുകൾക്ക് ശേഷം അത്ഭുതം എന്ന് പറയട്ടെ, ഫാദബനു കിസറാല അബീഹി ബിസ്സികീൻ, രാജാവിന്റെ മകനതാ ഉപ്പാനെ ഉപ്പയാകുന്ന രാജാവിനെ കത്തികൊണ്ട് കുത്തി. എന്തോ വിഷയം വന്നപ്പോൾ മകന് ദേഷ്യം വന്നു, രാജാവാകുന്ന പിതാവിനെ മകനിതാ കുത്തിക്കൊലപ്പെടുത്തുന്നു. ഫഖതലഹു അലാ ഫിറാശി, ഉപ്പയിരിക്കുന്ന കിടക്കുന്ന വിരിപ്പിൽ തന്നെ ഉപ്പാന്റെ പണി കഴിച്ചു, അച്ഛന്റെ പണി കഴിച്ചു. കണ്ടോ, മകന്റെ കൈകളാൽ അച്ഛൻ കൊല ചെയ്യപ്പെട്ടു, പൊന്നുമോന്റെ കൈകളാൽ ഉപ്പ കൊല ചെയ്യപ്പെട്ടു. അള്ളാഹു കണ്ടില്ലേ, നീതി നൽകുന്നത് കണ്ടില്ലേ, ആരോരും ചോദിക്കാനില്ലെന്ന് കരുതി പാപപ്പെട്ട ഉമ്മാമാന്റെ കോഴിയെ അടിച്ചു കൊന്ന രാജാവിന് തന്റെ മകനല്ലേ മൃഗീയമായി വിരിപ്പിൽ വെച്ച് തന്നെ കൊല ചെയ്യുന്നത്. നമുക്ക് വീണ്ടും പറയാം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ല പോരെ മതി മതി അല്ല മതി. ഇതാണ് അള്ളാഹുവിന്റെ നീതി, ഇതാണ് അള്ളാഹുവിന്റെ കഴിവ്. ലോകം മറന്നാലും അല്ലോ സഹോദരങ്ങളെ അള്ളാഹു അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കും. ആ റബ്ബിന്റെ അടിമകളാണ് നമ്മളെങ്കിൽ നാം എന്തിനു ഭയപ്പെടണം, നമുക്ക് മുന്നോട്ട് നീങ്ങാം. ധൈര്യ സമേതം നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമുക്ക് ദിവസവും വിളിച്ചു പറയാം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ.
550 വട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം, നമുക്ക് അത്ഭുതങ്ങൾ കൊയ്തെടുക്കാം. നമ്മെ ആക്രമിക്കാൻ വരുന്നവരെ ഒതുക്കാൻ ആളുകളുണ്ടാകും, നമ്മെ വേദനിപ്പിക്കുന്നവരെ പിടിച്ചുകെട്ടാൻ ശക്തന്മാരുണ്ടാകും. നാം റബ്ബിനേൽപ്പിച്ചവരാണ്, റബ്ബിനെ മുറുകെ പിടിച്ചവരാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അതുകൊണ്ട് പാവപ്പെട്ട ഉമ്മാമാനെ സഹായിച്ച റബ്ബ്, കിസ്രാ ചക്രവർത്തിയുടെ ജീവൻ പോലും കളഞ്ഞ റബ്ബ്, ആ റബ്ബ് നമ്മോടുകൂടെ എപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ട് അല്ലാ. അതുകൊണ്ട് നമുക്ക് ഉറക്കെ പറയാം, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. പടച്ചവനെ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, നിനക്ക് ഞങ്ങൾ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. പടച്ചോനെ, നിന്റെ നന്ദിയുള്ള അടിമകളിൽ ഞങ്ങളെ പെടുത്തണം. റഹ്മാനെ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമല്ലാതെ ദുഃഖമുണ്ടാക്കല്ല. റഹ്മാനെ, ഞങ്ങളുടെ സംസാരമെല്ലാം സന്തോഷം നൽകുന്നതാക്കണം. റഹ്മാനെ, നന്മയുടെ ഒരു മലർവാടിയായി, ഒരു ഒരു പൂക്കളമായി മാറാൻ, പൂന്തോപ്പായി മാറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലോ. അങ്ങനെ മാത്രം ജീവിച്ച എത്രയെത്ര മഹാരഥന്മാർ, മാഷാല്ലാ തബാറക്കല്ലാ, അവര് മുഴുവനും നേടി നേടി അവർ പോയി. അവർക്ക് സന്തോഷമാണ്, അവരെ കൊണ്ട് മറ്റുള്ളവർക്കും സന്തോഷമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നിന്റെ തൃപ്തിയിലാക്കണേ, ഞങ്ങളുടെ ആഖിറത്ത് നീ നന്നാക്കണേ, ഒരുപാട് അമലും ഇൽമും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റാഹിമീൻ.